വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സിമ്പിൾ പാക്കാണ് ഈ പാക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാൻ സഹായിക്കുന്നു എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അന്ന് രാവിലെ ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ ആയിട്ട് നിൽക്കും നമ്മുടെ സ്കിന്നൊക്കെ നല്ല തിളങ്ങി നിൽക്കും അങ്ങനെ സഹായിക്കുന്ന ഒരു സിമ്പിൾ പാക്കാണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു യെല്ലോയിഷ് കളറിൽ കാണാൻ പറ്റും അത് നമുക്ക് ഇപ്പം തന്നെ ഞാൻ ഇത് വാഷ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് അത് നന്നായിട്ട് തിരുമി വാഷ് ചെയ്ത് കളയുമ്പോൾ ആ ഒരു യെല്ലോയിഷ് കളർ മാറി നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നതിന് സഹായിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ് നിലനിൽക്കുന്നതും ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര സെവൻ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വീഡിയോ ആണ് ഒരു സിമ്പിൾ പാക്കാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല എഫക്റ്റീവ് കിട്ടുന്ന ഒരു പാക്കായിരിക്കും കുറേ നാളുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പാക്കാണ് പൈസ ഉള്ളവരേലും ഇല്ലാത്തവരെയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പാക്കാണ് ഇത് വേണം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയിലും നാല് ദിവസമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്യാം ഓയിൽ സ്കിൻ ആണെങ്കിൽ ഒരു നാല് ദിവസമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് സൈഡ് എഫക്ട്സ് എല്ലാം ഉണ്ടോന്ന് ഒരു പാച്ച് ഡ്രസ്സ് ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും വളരെ സിമ്പിളാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ പറയുന്ന സംഭവം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം കണ്ടിട്ട് കാര്യമില്ല എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് നമ്മൾ പറയുന്ന കാര്യവും അപ്പം നമ്മൾ നമ്മൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം കൂടെ കേട്ടതിന് ശേഷം പാക്ക് ഉണ്ടാക്കുന്നതും കൂടെ കണ്ടിട്ട് അതിൻ്റെ റിസൾട്ട് ഒക്കെ കണ്ടിട്ട് വേണം നിങ്ങളിത് ട്രൈ ചെയ്യാൻ അല്ലാതെ ആ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കരുത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം ട്രൈ ചെയ്യുക പല കുട്ടി കുട്ടി കാര്യങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമായിരിക്കണം എന്താ ട്രൈ ചെയ്യാനുള്ളത് അല്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് മാത്രം കണ്ടിട്ട് കാര്യമില്ല അത് എപ്പോഴും പറയുന്ന കാര്യമാണ് വീഡിയോ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വീഡിയോ കണ്ടിട്ട് ശേഷം മാത്രം ട്രൈ ചെയ്യുക ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാതെ ഒരിക്കലും ട്രൈ ചെയ്യരുത് അപ്പൊ നമുക്ക് എന്തായാലും ഇനി പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പേര് പെരുസാന്ദ്ര ഞാൻ ഒരു ബ്യൂട്ടി ബ്ലോഗറാണ് ആണ് അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കിയെന്ന് നോക്കാം നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റ് ബോയിൽ ചെയ്തത് കുക്ക് ചെയ്തിട്ട് അതിനെ ഒന്ന് ഒടച്ചെടുത്തിട്ടുള്ളതാണ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് സ്വാഭാവികമായിട്ട് അത് ഉടഞ്ഞ് വന്നോളും നിങ്ങൾ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതായിട്ട് ഉടഞ്ഞ് വരും ആക്ച്വലി ഞാൻ ക്യാരറ്റ് കുക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്തതാണ് ഞാൻ വിചാരിച്ചു ഫോണിൽ കാണുമെന്ന് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്റ്റോറേജ് സ്പേസ് റണ്ണിങ് വീഡിയോസ് ഒന്നും ഇല്ലാന്ന് ആക്ച്വലി ഞാൻ മുഞ്ചിപ്പോയി പിന്നെ എനിക്ക് എപ്പോൾ ഭയങ്കര വിഷമോക്കേണ്ടത് പിന്നെ ഞാൻ വിചാരിച്ചു നോക്കി നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും എന്ന് വിചാരിച്ചാണ് വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾ ജ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ കുക്ക് ചെയ്തിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വലിയ കാര്യമൊന്നുമില്ല ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ക്യാരറ്റ് കുക്ക് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അറിയായിരിക്കുമല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കയ്യിലോ ഒക്കെ കൊടുത്ത് കുക്ക് ചെയ്യുക കുക്ക് ചെയ്യിപ്പിക്കുക അത്രേ ഉള്ളൂ ഓക്കെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് അത് നന്നായിട്ട് ഒടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണ് ചേർക്കുന്നത് ഓക്കെ അത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും പിന്നെ നിങ്ങൾ വെള്ളം ഒരിക്കലും ആഡ് ചെയ്ത് ഒന്നാമത് നമ്മൾ ക്യാരറ്റ് ബോയിൽ ചെയ്യുമ്പോൾ തന്നെ അതിൽ വെള്ളമുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ അതിൽ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അതിന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ ക്യാരറ്റ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ നല്ലതായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ നന്നായിട്ട് സഹായിക്കുന്നൊരു ഒരു വെജിറ്റബിളാണ് ക്യാരറ്റ് ക്യാരറ്റ് അതുപോലെ ബീട്രൂട്ട് ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നെ നല്ലതായിട്ട് പോളിഷ് നമ്മൾ ഗ്ലൂട്ടാത്തഅോണിൻ്റെ എഫക്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ക്യാരറ്റ് ബീട്ട്രൂട്ട് എന്നൊക്കെ പറയപ്പെടുന്നത് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ക്യാരറ്റാണ് നമുക്കിതിൽ കൂടുതൽ ആവശ്യമുള്ളത് ക്യാരറ്റ് ഞാൻ ഇപ്പോൾ ഒരു ക്യാരറ്റാണ് ബോയിൽ ചെയ്ത് എടുത്തിട്ടുള്ളത് ചെറിയ ക്യാരറ്റ് ഒന്നാണ് ഞാൻ ബോയിൽ ചെയ്ത് ഇടിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാരറ്റിൻ്റെ വലിപ്പം എടുക്കുക പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓയിൽ സ്കിന്നാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ കട്ടിക്ക് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ചെറുതായിട്ട് ഒന്ന് എന്താ തേച്ച് കൊടുക്കുക അല്ല വേണ്ടത് നന്നായിട്ട് കയ്യിൽ കട്ടിക്ക് എടുത്തിട്ട് ഞാൻ ഇതുപോലെ അതുപോലെ അത് ഒട്ടിച്ചു കൊടുക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നത് ഡ്രൈ സ്കിന്നിന്നിന്നിന്നിന്നാണെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോളും പക്ഷെ ഓയിൽ സ്കിന്നാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് അദ്ദേഹത്തേക്ക് ഇത് അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന രീതി വെച്ച് ഞാൻ ഇപ്പം കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കട്ടിക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് നിങ്ങളും അതുപോലെ തന്നെ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യണം ഒരു സൈഡിൽ ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ആ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഹാഫ് ഡ്രൈ മാത്രമേ ആവുകയുള്ളൂ എല്ലാ പാക്കും അങ്ങനെ തന്നെയാണ് ഓവർ ഡ്രൈ ആവരുത് ഇപ്പം നമുക്ക് ആ ഒരു തൊടുന്ന സമയത്ത് കുറച്ച് വെള്ളം കാണും എന്നാൽ സ്കിന്നിലേക്ക് നല്ല അബ്സോർബ് ചെയ്തിട്ടുണ്ട് ആ ഒരു രീതിയിലേക്ക് എന്താ സമയത്ത് നമുക്കത് റിമൂവ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഓയിൽ സ്കിൻ ആയതുകൊണ്ടാണ് കേട്ടോ എത്ര പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇച്ചിരി പാടായിരിക്കും കാരണം ഓയിൽ സ്കിൻ അപ്പോൾ ഇങ്ങനെ ഒഴുകി അങ്ങ് വരും ഇപ്പം ഒരുപാട് ഡ്രൈ ആയിരുന്നാലും ഒരുപാട് നല്ല ഒരു ഹാഫ് ഡ്രൈ ആയിരുന്നാലും ഓയിൽ സ്കിൻ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഇളവി വരും പക്ഷേ എന്താ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അങ്ങനെയല്ല പെട്ടെന്ന് ഇളവി വരില്ല അപ്പോൾ നിങ്ങളുടെ സ്കിൻ അനുസരിച്ച് അത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിൽ അത് പെട്ടെന്ന് ഇളക്കിയെടുത്തില്ല എന്ന് വിചാരിക്കരുത് നിങ്ങൾ അപ്പോൾ സ്കിന്നിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയും നമ്മൾ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് വാഷ് ചെയ്ത് കളയുന്നത് വലിയ പ്രത്യേകതയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഓയിൽ സ്കിൻ ആയതുകൊണ്ടാണ് അതിങ്ങനെ ഇളവി അത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കണ്ട മനസ്സിലാവും ഒരു യെല്ലോയിഷ് കളറിലാണ് ഇപ്പോൾ കാണുന്നത് ആക്ച്വലി ഇത് വാഷ് ചെയ്ത് കളയുമ്പോൾ സമയത്ത് യെല്ലോയിഷ് കളർ മാറിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഓൾറെഡി എൻ്റെ സ്കിന്ന് ആയിട്ടുണ്ട് ആക്ച്വലി നീ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതും കൂടെ കൊണ്ടാണ് ഇത്രയും ബ്രൈറ്റ്നസ്സ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കരുത് പിന്നെ ഈ ഫോണിൻ്റെ ഫ്ലാഷിൻ്റെ ഒരു എഫക്റ്റും കൂടെയുണ്ട് ഞാനെൻ്റെ റൂമിലിരുന്നാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഫ്ലാഷിൻ്റെ എഫക്റ്റ് ആ ഒരു വെട്ടവും കൂടെ ഇതിൽ കാണും അപ്പോൾ അത്രയും നിങ്ങൾ ബ്രൈറ്റ്നസ് വിചാരിക്കരുത് എൻ്റെ ഫോണിലെ വെട്ടവും കൂടി ഇതിലുള്ളതുകൊണ്ടാണ് ആ റൂമിൻ്റെ അകത്തിരുന്ന് നല്ല എന്താ വെട്ടത്തിൽ എടുക്കുന്ന സമയത്ത് ഒരു ബ്രൈറ്റ്നസ്സ് തോന്നിക്കും ഇത്രയും ബ്രൈറ്റ്നസ് ഇല്ലെങ്കിലും നല്ലൊരു ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിൽ ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ഇത്രയും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട് നിങ്ങൾക്ക് ഹാഫ് ഫേസിൽ ിട്ടുമൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്ത് കളയുക ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു നാല് ദിവസം മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കാം ഓയിൽ സ്കിൻ ആണെങ്കിൽ ഒരു അഞ്ച് ദിവസമൊക്കെ ഉപയോഗിക്കാം കേട്ടോ പ്രത്യേക വലിയ കുഴപ്പമൊന്നുമില്ല ഓയിൽ സ്കിന്നാണെങ്കിൽ ഈ കുഴപ്പമൊന്നുമില്ല ഒരുപാട് ഡ്രൈ ആവാതിരിക്കുക ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഓയിൽ സ്കിൻ ആണെങ്കിൽ ഹാഫ് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മുടെ ഫേസിൽ നിന്ന് അത് റിമൂവ് ചെയ്യാവൂ ഫുൾ ഡ്രൈ ആയിട്ട് അങ്ങ് സ്കിന്നിൽ അങ്ങ് വരണ്ട് പിടിക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യരുത് അത് ഏത് പാക്ക് പാക്കായിരുന്നാലും ശരി ഇപ്പം ഞാനിത് ഈ ഇപ്പം നന്നായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കാണിക്കുന്നത് യെല്ലോയിഷ് കളറൊക്കെ മാറി നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ും നിങ്ങളുടെ റിസൾട്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള റിസൾട്ട് അത് എന്തായാലും കമൻറ്റ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയിരുന്നല്ലോ ഒക്കെ കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ